ജ്ഞാനം ആറ്. ജ്ഞാനം നേടുക. രാജാക്കന്മാരെ മനസ്സിലാക്കുവിൻ, ഭൂപാലകരെ ശ്രദ്ധിക്കുവിൻ. അനേക സഹസ്രങ്ങളെ ഭരിക്കുകയും അനേക ജനതകളുടെ മേലുള്ള ആധിപത്യത്തിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നവരെ ശ്രവിക്കുവിൻ. നിങ്ങളുടെ സാമ്രാജ്യം കർത്താവിൽ നിന്ന് ലഭിച്ചതാണ്, അതിശുദ്ധം അത്യുന്നതനിൽ നിന്നാണ്. അവിടുന്ന് നിങ്ങളുടെ പ്രവൃത്തികൾ പരിശോധിക്കും, ഉദ്ദേശ്യങ്ങൾ വിചാരണ ചെയ്യും. അവിടുത്തെ രാജ്യത്തിൻ്റെ സേവകന്മാർ എന്ന നിലയ്ക്ക് നിങ്ങൾ ശരിയായി ഭരിക്കുകയോ നിയമം പാലിക്കുകയോ അവിടുത്തെ ലക്ഷ്യത്തിനൊത്ത് ചരിക്കുകയോ ചെയ്തില്ല. അതിനാൽ അവിടുന്ന് നിങ്ങളുടെ നേരെ അതിവേഗം അത്യുഗ്രനായി വരും. ഉന്നത സ്ഥാനം വഹിക്കുന്നവർക്ക് കഠിന ശിക്ഷയുണ്ടാകും. എളിയവന് കൃപയാൽ മാപ്പ് ലഭിക്കും. പ്രബലർ കഠിനമായി പരീക്ഷിക്കപ്പെടും. സകലത്തിൻ്റെയും കർത്താവ് ആരെയും ഭയപ്പെടുന്നില്ല, വലിയവനെ മാനിക്കുന്നില്ല. അവിടെ നിന്നാണ് വലിയവനെയും ചെറിയവനെയും സൃഷ്ടിച്ചത്. അവിടെ നിന്ന് എല്ലാവരെയും ഒന്നുപോലെ പരിഗണിക്കുന്നു. കർശനമായ വിചാരണ പ്രബലനെ കാത്തിരിക്കുന്നു. ഏകാധിപതികളെ, നിങ്ങളോടാണ് ഞാൻ പറയുന്നത്, ജ്ഞാനം അഭ്യസിക്കുവിൻ, വഴിതെറ്റിപ്പോകരുത്. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും, അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. തേജസ്സുറ്റതാണ് ജ്ഞാനം, അത് മങ്ങിപ്പോവുകയില്ല. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവർ നിഷ്പ്രയാസം അവളെ തിരിച്ചറിയുന്നു, അവളെ തേടുന്നവർ കണ്ടെത്തുന്നു. തന്നെ അഭിലഷിക്കുന്നവർക്ക് വെളിപ്പെടാൻ അവൾ തിടുക്കം കൂട്ടുന്നു. പ്രഭാതത്തിലുണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും. അവൾ വാതിൽക്കൽ കാത്തുനിൽപ്പുണ്ട്. അവളിൽ ചിന്തയുറപ്പിക്കുന്നതാണ് വിവേകത്തിൻ്റെ പൂർണ്ണത. അവളുടെ കാര്യത്തിൽ ജാഗരൂകതയുള്ളവൻ ദുഃഖവിമുക്തനാകും. യോഗ്യതയുള്ളവരെ ജ്ഞാനം അന്വേഷിച്ച് ചെല്ലുന്നു. അവരുടെ ചിന്തകളിലും പാതകളിലും അവൾ കനിവോടെ പ്രത്യക്ഷപ്പെടുന്നു. ശിക്ഷണത്തോടുള്ള ആത്മാർത്ഥമായ അഭിലാഷമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ശിക്ഷണത്തെ സ്നേഹിക്കുന്നവൻ ജ്ഞാനത്തെ സ്നേഹിക്കുന്നു. അവളുടെ നിയമങ്ങൾ പാലിക്കലാണ് അവളോടുള്ള സ്നേഹം. അവളുടെ നിയമങ്ങളിലുള്ള ശ്രദ്ധ അമർത്യതയുടെ വാഗ്ദാനമാണ്. അമർത്യത മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നു. അങ്ങനെ ജ്ഞാനതൃഷ്ണ രാജ്യത്വം നൽകുന്നു. ജനതകളുടെ രാജാക്കന്മാരെ, നിങ്ങൾ സിംഹാസനവും ചെങ്കോലും അഭിലഷിക്കുന്നെങ്കിൽ ജ്ഞാനത്തെ ബഹുമാനിക്കുവിൻ. അപ്പോൾ നിങ്ങൾ എന്നേക്കും ഭരണം നടത്തും. സോളമനും ജ്ഞാനവും. ജ്ഞാനമെന്തെന്നും എങ്ങനെയുണ്ടായെന്നും പറയാം, ഒന്നും ഞാൻ ഒളിക്കുകയില്ല. സൃഷ്ടിയുടെ ആരംഭം മുതലുള്ള അവളുടെ ഗതി ഞാൻ വരച്ചു കാട്ടാം. അവളെക്കുറിച്ചുള്ള അറിവ് ഞാൻ പകർന്നു തരാം. ഞാൻ സത്യത്തെ ഒഴിഞ്ഞു പോവുകയില്ല. ഹീനമായ അസൂയയുമൊത്ത് ഞാൻ ചരിക്കുകയില്ല. അതിന് ജ്ഞാനത്തോട് ഒരു ബന്ധവുമില്ല. ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ലോകത്തിൻ്റെ രക്ഷയാണ്. വിവേകിയായ രാജാവാണ് ജനതയുടെ ഭദ്രത. എൻ്റെ വചനങ്ങളാൽ ശിക്ഷണം നേടുക, നിനക്ക് ശുഭം വരും. ജ്ഞാനം 7. എല്ലാവരെയും പോലെ ഞാനും മർത്യനാണ്. മണ്ണിൽ നിന്നുള്ള ആദ്യ സൃഷ്ടിയുടെ പിൻഗാമി. മാതൃഗർഭത്തിൽ ഞാൻ ഉരുവായി. ദാമ്പത്യത്തിൻ്റെ ആനന്ദത്തിൽ പുരുഷ ബീജത്തിൽ നിന്ന് ജീവൻ ലഭിച്ചു. 10 മാസം കൊണ്ട് അമ്മയുടെ രക്തത്താൽ പുഷ്ടി പ്രാപിച്ചു. ജനിച്ചപ്പോൾ ഞാനും മറ്റുള്ളവർ ശ്വസിക്കുന്ന വായു തന്നെ ശ്വസിച്ചു. എല്ലാവരും പിറന്ന ഭൂമിയിൽ ഞാനും പിറന്നു വീണു. എൻ്റെ ആദ്യ ശബ്ദം എല്ലാവരുടേതും പോലെ കരച്ചിലായിരുന്നു. പിള്ളക്കച്ചയിൽ ശ്രദ്ധാപൂർവം ഞാൻ പരിചരിക്കപ്പെട്ടു. രാജാക്കന്മാരുടെ ജീവിതാരംഭം ഇങ്ങനെ തന്നെ. എല്ലാ മനുഷ്യരും ഒന്നുപോലെയാണ് ജീവിതത്തിലേക്ക് വരുന്നത്. എല്ലാവർക്കും ജീവിത കവാടം ഒന്ന് തന്നെ, കടന്നു പോകുന്നതും അങ്ങനെ തന്നെ. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു. ചെങ്കോലിലും സിംഹാസനത്തിലുമധികം അവളെ ഞാൻ വിലമതിച്ചു. അവളോട് തുലനം ചെയ്യുമ്പോൾ ധനം നിസ്സാരമെന്ന് ഞാൻ കണക്കാക്കി.
അനർക്കരത്നവും അവൾക്ക് തുല്യമല്ലെന്ന് ഞാൻ കണ്ടു. അവളുടെ മുൻപിൽ സ്വർണം മണൽത്തരി മാത്രം, വെള്ളി കളിമണ്ണും. ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും കാൾ അവളെ ഞാൻ സ്നേഹിച്ചു. പ്രകാശത്തേക്കാൾ കാമ്യമായി അവളെ ഞാൻ വരിച്ചു. അവളുടെ കാന്തി ഒരിക്കലും ക്ഷയിക്കുകയില്ല. അവളോടൊത്ത് എല്ലാ നന്മകളും എണ്ണമറ്റ ധനവും എനിക്ക് ലഭിച്ചു. അവയിലെല്ലാം ഞാൻ സന്തോഷിച്ചു. ജ്ഞാനമാണ് അവയെ നയിക്കുന്നത് എങ്കിലും അവളാണ് അവയുടെ ജനനി എന്ന് ഞാൻ ഗ്രഹിച്ചില്ല. ജ്ഞാനം പകരാൻ ആഗ്രഹം. കാപട്യമെന്നിയെ ഞാൻ ജ്ഞാനം അഭ്യസിച്ചു. വൈമനസ്യമെന്നി അത് പങ്കുവച്ചു. ഞാൻ അവളുടെ സമ്പത്ത് മറച്ചു വയ്ക്കുന്നില്ല. അത് മനുഷ്യർക്ക് അക്ഷയനിധിയാണ്. ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു. അവളുടെ പ്രബോധനം അവരെ അതിന് യോഗ്യരാക്കുന്നു. വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. അവിടുന്നാണ് ജ്ഞാനത്തെ പോലെ നയിക്കുന്നതും ജ്ഞാനിയെ തിരുത്തുന്നതും. വിവേകവും കരകൗശല വിദ്യയും എന്ന പോലെ നമ്മളും നമ്മുടെ വചനങ്ങളും അവിടുത്തെ കരങ്ങളിലാണ്. പ്രപഞ്ചഘടനയും പഞ്ചഭൂതങ്ങളുടെ പ്രവർത്തനവും കാലത്തിൻ്റെ ആദിമധ്യാന്തങ്ങളും സൂര്യൻ്റെ അയനങ്ങളുടെ മാറ്റങ്ങളും ഋതുപരിവർത്തനങ്ങളും വത്സരങ്ങളുടെ ആവർത്തന ചക്രങ്ങളും നക്ഷത്രരാശിയുടെ മാറ്റങ്ങളും മൃഗങ്ങളുടെ പ്രകൃതവും വന്യമൃഗങ്ങളുടെ ശൗര്യവും ആത്മാക്കളുടെ ശക്തിയും മനുഷ്യരുടെ യുക്തിബോധവും സസ്യങ്ങളുടെ വിവിധത്വവും വേരുകളുടെ ഗുണവും തെറ്റുപറ്റാത്ത വിധം മനസ്സിലാക്കാൻ അവിടെ നിന്നാണ് എനിക്കിടയാക്കിയത്. നിഗൂഢമായതും പ്രകടമായതും ഞാൻ പഠിച്ചു. ജ്ഞാനത്തിൻ്റെ മഹത്വം. സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനമാണ് എന്നെ അഭ്യസിപ്പിച്ചത്. അവളുടെ ചൈതന്യം വിവേകമുള്ളതും വിശുദ്ധവും അതുല്യവും ബഹുമുഖവും സൂക്ഷ്മവും ചലനാത്മകവും സ്പഷ്ടവും നിർമ്മലവും വ്യതിരിക്തവും ക്ഷതമേൽപ്പിക്കാനാവാത്തതും നന്മയെ സ്നേഹിക്കുന്നതും തീക്ഷ്ണവും അപ്രതിരോധ്യവും ഉപകാരപ്രദമായ ഉപകാരപ്രദവും ആർദ്രവും സ്ഥിരവും ഭദ്രവും ഉത്കണ്ഠയിൽ നിന്ന് മുക്തവും സർവശക്തവും സകലത്തെ നിയന്ത്രിക്കുന്നതും ബുദ്ധിയും നൈർമല്യവും സൂക്ഷ്മതയുമുള്ള ചേതനങ്ങളിലേക്ക് ചുഴിഞ്ഞിറങ്ങുന്നതുമാണ്. എല്ലാ ചലനങ്ങളെയേക്കാൾ ചലനാത്മകമാണ് ജ്ഞാനം. അവൾ തൻ്റെ നിർമ്മലതയാൽ എല്ലാറ്റിലും വ്യാപിക്കുന്നു, ചൂട് നിറങ്ങുന്നു. അവൾ ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തൻ്റെ മഹത്വത്തിൻ്റെ ശുദ്ധമായ നിസ്സരണവുമാണ്. മലിനമായ ഒന്നിനും അവളിൽ പ്രവേശനമില്ല. നിത്യ തേജസ്സിൻ്റെ പ്രതിഫലനമാണവൾ. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ നിർമ്മല ദർപ്പണം, അവിടുത്തെ നന്മയുടെ പ്രതിരൂപം. ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. മാറ്റത്തിന് അധീനയാകാതെ അവൾ സർവവും നവീകരിക്കുന്നു. ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കുന്നു. അവരെ ദൈവമിത്രങ്ങളും പ്രവാചകരുമാക്കുന്നു. ദൈവം എന്തിനേക്കാൾ ഉപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു. ജ്ഞാനത്തിന് സൂര്യനേക്കാൾ സൗന്ദര്യമുണ്ട്. അവൾ നക്ഷത്രരാശിയെ അതിശയിക്കുന്നു. പ്രകാശത്തോട് തുലനം ചെയ്യുമ്പോൾ അവൾ തന്നെ ശ്രേഷ്ഠ. കാരണം പ്രകാശം ഇരുട്ടിന് വഴി മാറുന്നു. ജ്ഞാനത്തിനെതിരെ തിന്മ ബലപ്പെടുകയില്ല. ജ്ഞാനം 8. ജ്ഞാനം അനുഗ്രഹത്തിൻ്റെ ഉറവിടം. ഭൂമിയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു. അവൾ എല്ലാ കാര്യങ്ങളും നന്നായി ക്രമപ്പെടുത്തുന്നു. ഞാൻ യൗവനം മുതൽ അവളെ സ്നേഹിക്കുകയും അന്വേഷിക്കുകയും ചെയ്തു. അവളെ വരിക്കാൻ ഞാൻ അഭിലഷിച്ചു. അവളുടെ സൗന്ദര്യത്തിൽ ഞാൻ മതിമറന്നു. ദൈവത്തോടൊത്ത് ജീവിച്ച് തൻ്റെ കുലീന ജന്മം അവൾ മഹത്വപ്പെടുത്തുന്നു. എല്ലാറ്റിൻ്റെയും കർത്താവ് അവളെ സ്നേഹിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ ആദ്യത്തെ പടി അവളാണ്. അവിടുത്തെ പ്രവർത്തനങ്ങളിൽ കൂട്ടാളിയും. ധനസമ്പാദനം ജീവിതത്തിൽ അഭികാമ്യമാണെങ്കിൽ സർവവും സാധ്യമാക്കുന്ന ജ്ഞാനത്തിലുപരി ധനം എന്തുണ്ട്? അറിവ് പ്രവർത്തനക്ഷമമാണെങ്കിൽ സകലതും വിരചിക്കുന്നത് അവളല്ലാതെ ആരാണ്? നീതിയെ സ്നേഹിക്കുന്നവന് അവളുടെ പ്രവർത്തനങ്ങളുടെ ഫലം നന്മയായിരിക്കും. ആത്മനിയന്ത്രണവും വിവേകവും നീതിയും ധൈര്യവും അവൾ പരിശീലിപ്പിക്കുന്നു. ജീവിതത്തിൽ ഇവയേക്കാൾ പ്രയോജനകരമായി ഒന്നുമില്ല. വിപുലമായ അനുഭവജ്ഞാനമാണ് നിങ്ങൾ ഇച്ഛിക്കുന്നതെങ്കിൽ
അവൾക്ക് ഭൂതവും ഭാവിയും അറിയാം. മൊഴികളുടെ വ്യംഗ്യവും കടങ്കഥകളുടെ പൊരുളും അവൾക്കറിയാം. അടയാളങ്ങളും അത്ഭുതങ്ങളും അവൾ മുൻകൂട്ടി കാണുന്നു. കാലങ്ങളുടെയും ഋതുക്കളുടെയും ഫലം അവൾക്കറിയാം. വികൃതിയിലും ദുഃഖത്തിലും അവൾ എനിക്ക് സദുപദേശവും പ്രോത്സാഹനവും തരുമെന്നറിഞ്ഞ് ഞാൻ അവളെ എൻ്റെ സന്തത സഹചാരിണിയാക്കും. യുവാവെങ്കിലും എനിക്ക് അവൾ മൂലം അനേകരുടെ ഇടയിൽ മഹത്വവും ശ്രേഷ്ഠന്മാരുടെ മുൻപിൽ ബഹുമതിയും ലഭിക്കും. ന്യായവിചാരണയിൽ ഞാൻ സൂക്ഷ്മബുദ്ധിയുള്ളവനായിരിക്കും. നാടുവാഴികൾ എന്നെ ശ്ലാഘിക്കും. ഞാൻ മൗനം ഭജിക്കുമ്പോൾ അവർ കാത്തു നിൽക്കും. സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുകയും ചെയ്യും. ഞാൻ ദീർഘമായി സംസാരിച്ചാലും നിശബ്ദരായി കേൾക്കും. അവൾ മൂലം എനിക്ക് അമർത്യത കൈവരും. പിൻഗാമികളിൽ എൻ്റെ സ്മരണ നിലനിൽക്കും. ഞാൻ ജനതകളെ ഭരിക്കും. രാജ്യങ്ങൾ എനിക്ക് അധീനമാകും. ഭീകരരായ ഏകാധിപതികൾ എന്നെക്കുറിച്ച് കേട്ട് ഭയചകിതരാകും. ജനം എന്നെ കഴിവുറ്റവനെന്ന് ഗണിക്കും. യുദ്ധത്തിൽ ഞാൻ ധീരനായിരിക്കും. വീട്ടിലെത്തി ഞാൻ അവളുടെ സമീപത്ത് വിശ്രമം അനുഭവിക്കും. അവളുടെ മൈത്രിയിൽ തിക്തതാസ്പർശമില്ല. അവളോടൊത്തുള്ള ജീവിതം ദുഃഖരഹിതമാണ്. ആഹ്ലാദവും ആനന്ദവും മാത്രം. ജ്ഞാനത്തോടുള്ള ബന്ധത്തിൽ അമൃത്യതയും അവളുടെ മൈത്രിയിൽ നിർമ്മലമായ മോദവും അവളുടെ പ്രവൃത്തികളിൽ അക്ഷയ സമ്പത്തും സംസർഗത്തിൽ വിവേകവും അവളുമായുള്ള സംഭാഷണത്തിൽ യശസ്സും കുടികൊള്ളുന്നു എന്ന് ചിന്തിച്ച് എങ്ങനെ അവളെ സ്വന്തമാക്കാം എന്ന് തേടി ഞാൻ അലഞ്ഞു. ശൈശവം മുതലേ ഞാൻ അനുഗ്രഹീതനും നല്ലൊരു ഹൃദയം അവകാശമായി ലഭിച്ചവനുമാണ്. അഥവാ ഞാൻ നല്ലവനാണ്. അതുകൊണ്ട് നിർമ്മലമായ ശരീരം എനിക്ക് ലഭിച്ചു. ദൈവം നൽകുന്നില്ലെങ്കിൽ ജ്ഞാനം എനിക്ക് ലഭിക്കുകയില്ലെന്ന് ഞാൻ അറിഞ്ഞു. ആരുടെ ദാനമാണ് അവൾ എന്നറിയുന്നത് ഉൾക്കാഴ്ചയുടെ ലക്ഷണമാണ്. അതുകൊണ്ട് ഞാൻ കർത്താവിനോട് ഉള്ളഴിഞ്ഞ് അപേക്ഷിച്ചു. ജ്ഞാനം 9. ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ഞാൻ പറഞ്ഞു, എൻ്റെ പിതാക്കന്മാരുടെ ദൈവമേ, കരുണാമയനായ കർത്താവേ, വചനത്താൽ അങ്ങ് സകലവും സൃഷ്ടിച്ചു. ജ്ഞാനത്താൽ അവിടുന്ന് മനുഷ്യന് രൂപം നൽകി സൃഷ്ടികളുടെ മേൽ ആധിപത്യം വഹിക്കാനും ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കാനും ഹൃദയപരമാർത്ഥതയുടെ വിധികൾ പ്രസ്താവിക്കാനും ആണല്ലോ അവിടുന്ന് അവനെ സൃഷ്ടിച്ചത്. അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ. അങ്ങയുടെ ദാസരുടെ ഇടയിൽ നിന്ന് എന്നെ തിരസ്കരിക്കരുതേ. ഞാൻ അങ്ങയുടെ ദാസനും ദാസിയുടെ പുത്രനും ദുർബലനും അൽപായുസും നീതി നിയമങ്ങളിലെ അല്പജ്ഞനും ആണ്. മനുഷ്യരുടെ മധ്യേ ഒരുവൻ പരിപൂർണനെങ്കിലും അങ്ങിൽ നിന്ന് വരുന്ന ജ്ഞാനമില്ലെങ്കിൽ അവൻ ഒന്നുമല്ല. എന്നെ അങ്ങയുടെ ജനത്തിൻ്റെ രാജാവും അങ്ങയുടെ മക്കളുടെ വിധികർത്താവും ആയി അവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആരംഭത്തിലെ അങ്ങൊരുക്കിയ വിശുദ്ധ കൂടാരത്തിൻ്റെ മാതൃകയിൽ അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആലയവും ആവാസ നഗരിയിൽ ബലിപീഠവും പണിയാൻ അങ്ങ് എന്നോട് ആജ്ഞാപിച്ചു. അങ്ങയുടെ പ്രവൃത്തികൾ അറിയുകയും ലോകസൃഷ്ടിയിൽ അങ്ങയോടൊത്തുണ്ടാവുകയും ചെയ്ത അങ്ങയ്ക്ക് പ്രസാദകരവും അങ്ങയുടെ നിയമം അനുസരിച്ച് ശരിയും ആയ കാര്യങ്ങളറിയുന്ന ഞാനും അങ്ങയോടൊത്ത് വാഴുന്നു. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. സകലതും അറിയുന്ന അവൾ എൻ്റെ പ്രവൃത്തികളിൽ എന്നെ ബുദ്ധിപൂർവ്വം നയിക്കും. തൻ്റെ മഹത്വത്താൽ അവൾ എന്നെ പരിപാലിക്കും. അപ്പോൾ എൻ്റെ പ്രവൃത്തികൾ സ്വീകാര്യമാകും. അങ്ങയുടെ ജനത്തെ ഞാൻ നീതിപൂർവ്വം വിധിക്കും. പിതാവിൻ്റെ സിംഹാസനത്തിന് യോഗ്യനാകും. കാരണം ദൈവശാസ്ത്രങ്ങൾ ആർക്ക് ഗ്രഹിക്കാനാകും? കർത്താവിൻ്റെ ഹിതം തിരിച്ചറിയാൻ ആർക്ക് കഴിയും? മർത്യരുടെ ആലോചന നിസ്സാരമാണ്. ഞങ്ങളുടെ പദ്ധതികൾ പരാജയപ്പെടാം. നശ്വര ശരീരം ആത്മാവിന് ദുർവഹമാണ്. ഈ കളിമൺ കൂടാരം ചിന്താശീലമുള്ള മനസ്സിനെ ഞെരുക്കുന്നു. ഭൂമിയിലെ കാര്യങ്ങൾ ഊഹിക്കുക ദുഷ്കരം. അടുത്തുള്ളതുപോലും അധ്വാനിച്ച് വേണം കണ്ടെത്താൻ. പിന്നെ ആകാശത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ആർക്ക് കഴിയും? അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി. അങ്ങയ്ക്ക് പ്രസാദമുള്ളവ വരെ പഠിപ്പിച്ചു. അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു.